കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ കടമുറികൾ വ്യാപാരികൾ പൂർണ്ണമായും ഒഴിഞ്ഞു. 52 ലൈസൻസുകളാണ് തങ്ങൾ പതിറ്റാണ്ടുകളായി ഉപജീവന മാർഗമാക്കി മാറ്റിയിരുന്ന സംരംഭങ്ങൾ ഇവിടെ നിന്നും അവസാനിപ്പിച്ച് കടമുറികൾ ഒഴിഞ്ഞു നൽകിയത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയത്തെ തിരുനക്കര ബസ് സ്റ്റാൻഡിലെ വ്യാപാര സമുച്ചയത്തിൽ നിന്നും കടയുടമകളെ ഒഴിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച ഒഴിപ്പിക്കൽ പൂർത്തീകരിക്കാനാണ് കോട്ടയം നഗരസഭാ അധികൃതർ തീരുമാനിച്ചിരുന്നതെങ്കിലും സാധനങ്ങൾ മാറ്റാൻ കടയുടമകൾ 2 ദിവസത്തെ സാവകാശം തേടിയിരുന്നു. തുടർന്ന് ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി തിരക്കിട്ട് സാധനങ്ങൾ മാറ്റുകയായിരുന്നു. ഇതിനുശേഷം വ്യാപാരികൾ താക്കോലും നഗരസഭാ അധികൃതർക്ക് കൈമാറി. 52 ലൈസൻസുകളാണ് കടമുറികൾ ഒഴിഞ്ഞത്. ഇതിനിടയിൽ വ്യാപാരികളുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് ആക്രി വിൽപ്പനക്കാരും സ്ഥലത്ത് സജീവമായിരുന്നു. പെട്ടെന്നുള്ള മാറ്റം ആയിരുന്നതിനാൽ പല വിലപിടിപ്പുള്ള സാധനങ്ങളും നിസ്സാര വിലയ്ക്കാണ് ഇവർക്ക് വിൽക്കേണ്ടി വന്നതും ഇതിനിടെ ഷട്ടറിന് പുറത്തു വച്ചിരുന്ന വിലപിടിപ്പുള്ള നിരവധി ഉൽപ്പന്നങ്ങളും നഷ്ടപ്പെട്ടതും കടക്കാർക്കും ജീവനക്കാർക്കും വിനയായി. കോട്ടയം നഗരസഭാ അധികൃതർ മുന്നോട്ട് വച്ച പുനരധിവാസ പാക്കേജിന്റെ ഉറപ്പിലാണ് കടമുറികൾ സ്വമേധയാ ഒഴിയുന്നത് എന്ന് കച്ചവടക്കാർ വ്യക്തമാക്കി. തങ്ങളുടെ ഉപജീവന മാർഗം പെട്ടെന്ന് അടഞ്ഞതിന്റെ സങ്കടത്തിലും ദൈന്യതയിലും ആയിരുന്നു ഏറെ പേരും ഇവിടെ നിന്നും മടങ്ങിയത്. 2004 ഈ കടയിൽ ഞാൻ വന്നതാണ്. അപ്പോഴേക്കും പുള്ളിക്ക് ഒരു മോൻ ഉണ്ടായിരുന്നു. മോൻ ആക്സിഡന്റിൽ മരിച്ചു. കടബാധ്യതകൾ മൂലം ഈ കട പൂട്ടിപ്പോകുന്ന അവസ്ഥയായിരുന്നു. ഞാനിവിടെ വന്നു, എൻ്റെ കയ്യിലെ പൈസ മുടക്കി കടയൊക്കെ നന്നാക്കി കടബാധ്യതകളുമൊക്കെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് തീർത്ത് അങ്ങനെ ഒരുവിധം കരകയറി വന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കച്ചവടവും പഴയ ആൾക്കാരും സാധനമില്ലെന്നും പറഞ്ഞ് പോയിരുന്നവരൊക്കെ തിരിച്ച് സാധനം ഉണ്ടെന്നും പറഞ്ഞ് അതും എന്നെ വിശ്വസിച്ച് ആൾക്കാരങ്ങനെ എടുത്തു പറയും. ചേച്ചിയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, പർച്ചേസ് ചെയ്യുന്ന ഹിന്ദിക്കാരാണെങ്കിലും പറയും മാഡത്തിനെ വിശ്വസിച്ചാണ് ഞങ്ങൾ തരുന്ന. അത്ര ഇതായിട്ട് നല്ല രീതിയിൽ ഈ കട ഞാൻ ഈ 18 വർഷം കൊണ്ട് പോയി നശിച്ചു പോയിരുന്ന 2 പടുത്തുയർത്തി കൊണ്ടുവന്നു. അത് ഈ കോട്ടയത്തുള്ള കലാകാരന്മാർക്കും അറിയാം, ഈ ബിൽഡിങ്ങിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം. എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. എൻ്റെ മോളുണ്ട്, അമ്മയുണ്ട്, വാടക വീട്ടിൽ താമസിക്കുന്നു. എനിക്ക് ജീവിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ല. ഇവിടുന്ന് പോയി കടയുണ്ടെങ്കിൽ അവർക്കും ഒരു കച്ചവടം നടക്കുമല്ലോ എന്ന്. ഇനി എന്നാ, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എവിടെ ജോലിക്ക് എവിടെ പോകണം? ഇത്രയും പ്രായമായി കഴിഞ്ഞ എവിടെ ജോലി കിട്ടണം? വ്യാപാരികളുടെ പക്കൽ നിന്നും എല്ലാ കടമുറികളും താക്കോൽ വാങ്ങിയ ശേഷം 6 ഒക്ടോബറിന് ഈ വിവരം ഹൈക്കോടതിയെ അറിയിക്കുവാനാണ് നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനുശേഷമായിരിക്കും കെട്ടിടം പൊളിക്കുന്നതുൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്കും നഗരസഭ കടക്കുക. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.